ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ബിഗ് ബി സ്മോൾ ബി. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പ്ലാവില കൊണ്ടൊരു ഫാൻ ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. ഇതൊക്കെ ഉണ്ടാക്കാൻ ഒരു രൂപ പോലും ചെലവില്ല കേട്ടോ. അപ്പൊ ഈ സൈസ് ആണ് ഞാൻ എങ്ങനെ ഉണ്ടാക്കണേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിപ്പോ വെക്കേഷൻ കാലമല്ലേ, അപ്പൊ നമ്മൾ എന്തായാലും ഓടിക്കളിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ കയ്യിലൊരു ടോയ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലും കൂടുതൽ ഓർഡറിനേക്കാളും കൂടുതൽ എക്സൈറ്റ്മെന്റ് കിട്ടും. അപ്പൊ ഞാൻ നിങ്ങളെ വൈകിപ്പിക്കാതെ നമുക്ക് വേഗം എങ്ങനെ സാധനം ഉണ്ടാക്കണേ നോക്കാം. ഇതാണ് നമ്മുടെ ചെറിയ പ്ലാവ് കേട്ടോ. ഇതിന്റെ നമ്മൾ ഇല പറിക്കാൻ പോകുന്നത്, നമ്മുടെ ഇപ്പൊ ഉള്ളത് നീണ്ട ഇലയാണ്. നമുക്ക് ആവശ്യം റൗണ്ട് ആയിട്ടുള്ളതാണ് ഏറ്റവും നല്ലത്. നമുക്കൊരു ഇല ഞങ്ങൾ പറിച്ചിരിക്കാം. പിന്നെ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. ഇതിന് നമുക്ക് ആവശ്യം ഒരു സിസേഴ്സ്, ഒരു ഇഡ്ഡലി, പിന്നെ നമ്മൾ നേരത്തെ കണിച്ചിട്ടുണ്ടായില്ലോ ഒരു പ്ലാവില, അത് എടുക്കാം. പിന്നെ നമ്മളിതിന് നെറ്റ് കട്ട് ചെയ്തതായാൽ വേണ്ടി നമ്മൾ പ്രത്യേകം ഓർക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ നോക്കി ഇങ്ങനെ ചെരിച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, എന്നാലാണ് നമ്മൾ ഇത് റെഡി ആവുള്ളൂ. അങ്ങനെ നോക്കി കറക്റ്റായിട്ട് ചെരിച്ച് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളുടെ ഇത് ഇതിന്റെ ഇത്തിരി കൂടി സ്പേസ് ഇട്ടിട്ട് വേണം നമ്മൾ അടുത്തത് വെട്ടാൻ, അല്ലെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടേയില്ല. അപ്പൊ നമ്മൾ നോക്കി അത് ഇപ്പുറത്തും കൂടി നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് കൊടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്താണ് കൊടുക്കുക. പിന്നെ നമ്മൾ കണ്ടോ ഇത്തിരി സ്പേസ് ഇട്ടിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഒരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ തണ്ടുമ തൊടാൻ പാടില്ല. മുറിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളാകെ മൊത്തം കൊള്ളാം കേട്ടോ. പിന്നെ നമ്മളിത് കറക്റ്റായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു. ഇനി ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അതെ, നമ്മുടെ ഒരു മിന്നലിന്റെ പോലെ. അപ്പൊ ഇത്ര ഉള്ളൂ നമ്മുടെ പങ്ക്. ഇത് കണ്ടോ നമ്മളിങ്ങനെ സൈഡിലേക്ക് ചെരിച്ചാണ് വെട്ടിയിരിക്കുന്നത്. പിന്നെ ഇത് ക്രോസ് പോലെയാണ്, ഇവിടെ ഇവിടെ ഒരു സ്ഥലത്ത് ഇല്ലെങ്കിൽ ഇവിടെ ഇല്ല. അങ്ങനെയാണ് നമ്മൾ വെട്ടാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഈ തണ്ടുമ്പോ നമ്മൾ നിങ്ങൾ കൊള്ളാണ്ട് നോക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഇനി ഇറുക്കലി എന്താ ചെയ്യണ്ടേ നോക്കാം. ഇറുക്കലി നമ്മളിപ്പോ അതൊക്കെ ഈ ഇലയുടെ നടുവിൽ കൂടെ നമ്മൾ സ്പേസ് ഇട്ടിട്ടുണ്ടായി, ആ ഭാഗത്തേക്ക് കൂടെ ഇതിന്റെ അറ്റം അങ്ങോട്ട് കയറ്റി കൊടുക്കാം. കറക്റ്റ് ശ്രദ്ധിച്ച് കയറ്റി കൊടുക്കുക. അപ്പൊ അതെ ഇത്ര ഉള്ളൂ നമ്മളുടെ പങ്ക. ഇന്ന് അതേ കാറ്റ് വന്നപ്പോ തന്നെ ഇതൊക്കെ പറക്കിറങ്ങാൻ തുടങ്ങിട്ടോ. ഇന്ന് നമ്മള് സ്മോൾ വീലും കൊണ്ട് ഓടി നോക്കൂട്ടോ, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. നമുക്ക് എന്തായാലും ഓടി നോക്കാം. നമ്മുടെ സ്മോൾ ബി ഇപ്പൊ നന്നായിട്ട് വേർത്തിട്ടൊക്കെ കേട്ടോ. ഇത് ഓടിയിട്ട് ഇവന് ഇത് സ്മോൾ ബിക്ക് ഇത് ഇങ്ങനെ ഓടാൻ തന്നെ തോന്നിക്കൊണ്ടിരിക്കുക. കൊറേ നേരമായി മതി മതി നിർത്താൻ തോന്നുന്നു എന്റെ അടുത്ത് പറയണു. പക്ഷെ അവന്ന് തന്നെ പിന്നെ നിന്നെ ഓടിക്കൊണ്ടിരിക്കുന്നു, ഇതൊക്കെണ്ടോ ഇപ്പൊ തന്നെ ഓടാൻ പോകുന്നു. രണ്ടാമത്തെ ഐഡിയ പറയുന്നത് ഫാൻ ഓഫ് ചെയ്തു.
അപ്പൊ നിങ്ങൾ ഇത് ഉറപ്പായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിന്റെ അഭിപ്രായം നമ്മൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.